ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് തികച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ലോകത്ത് നിന്ന് തന്നെ ഈ കോവിഡ് എന്ന മഹാമാരിയെ തുടച്ചു നീക്കാം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും, അല്ലേ? അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇപ്പോൾ നമ്മളിപ്പം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ കോവിഡ് വന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ കോവിഡ് വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസ്, അതെങ്ങനെ ആൾക്കാരിലേക്ക് സ്പ്രെഡായി എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ ക്വാറൻറ്റൈനിൽ നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടല്ലേ. അത് അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആട്ടോ ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമാവധി ഈ ഒരു വീഡിയോ ജനങ്ങളിലേക്ക് നിങ്ങളൊന്ന് എത്തിച്ചു കൊടുക്കുക, ഇതൊരു റിക്വസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കാണാം. അതിന് മുന്നേ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പം ആദ്യമായിട്ടാണ് നമ്മളൊരു ഫേസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡയറക്റ്റ് സംസാരിക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകളുണ്ടാകും, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ടിട്ട് അത് മറ്റുള്ളവർക്കും കൊണ്ടൊന്ന് പകർന്നു കൊടുക്കുക, നമ്മൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഷംന. ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നത് എനിക്ക് എന്നെ പോലത്തെ സാധാരണ ജനങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും അല്ല, ചില ആൾക്കാർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട് ഇപ്പോഴത്തെ ഈ പാൻഡമിക്കിനെ കുറിച്ചിട്ട്. ഞാനൊരു പ്രവാസിയാണ്. ഞാൻ ഷാർജയിൽ നിന്ന് ഇപ്പോൾ ഒരു 1.5 മാസമായി നാട്ടിലെത്തിയിട്ട്. ഞാൻ ഈ 28 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ക്വാറന്റൈൻ്റെ ഒരു ദുരവസ്ഥയും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞങ്ങൾ രണ്ട് ഫാമിലിയായിട്ട് ഒരു വീട്ടിലായിരുന്നു ക്വാറന്റൈൻ നിന്നത്. അതുകൊണ്ട് ഈ റൂം ക്വാറന്റൈൻ്റെ വിഷമങ്ങളോ ഒന്നും അനുഭവിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പ്രവാസികൾ നാട്ടിൽ വരുന്നത് ഭൂരിപക്ഷം പേരും പല കഷ്ടതകൾ അനുഭവിച്ചിട്ട് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്നുള്ള ആ ഒരു അവസ്ഥയിൽ വരുന്നതാണ്. കുറേ പേര് ജോലി നഷ്ടപ്പെട്ടിട്ട്, ചിലർ വിസിറ്റിങ്ങിന് ജോലി അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റാതെ റൂമിന് വാടക കൊടുക്കാനോ അല്ല ഭക്ഷണം കഴിക്കാനോ ഉള്ള ആ ഒരു കാശില്ലാതെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിൽ വരുന്ന ആൾക്കാരാണ്. ചിലര് ഈ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് എമിഗ്രേഷനിൽ ഇത്ര ഇപ്പോൾ UAE നിയമം വീണ്ടും മാറി. ആദ്യ ഡിസംബർ വരെ വിസിറ്റ് വിസക്കാർക്കും റെസിഡൻസ് വിസക്കാർക്കും ഒക്കെ ഡിസംബർ വരെ നിൽക്കാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് അതിന്റെ നിയമം അവർ മാറ്റി. ഇപ്പോൾ ഒരു ഓഗസ്റ്റ് വരെ, സെപ്റ്റംബർ വരെ അങ്ങനെ അവർ ഓപ്ഷൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് കുറെ പേർക്കും അതിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ ഈ ഫ്ലൈറ്റിന് കയറാൻ വേണ്ടിയിട്ട് എമിഗ്രേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇവർക്ക് ഈ ഒരു അവസ്ഥ വരുന്നത്. അപ്പൊ അവിടുന്ന് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇത്ര ഫൈനുണ്ട്, നിങ്ങൾക്ക് കാശ് ഉണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോവാ, ഇല്ലെങ്കിൽ യു ക്യാൻ ഗോ ബാക്ക്, അങ്ങനെയുള്ള ഓപ്ഷൻ ആണുള്ളത്. അപ്പോൾ ചില ആൾക്കാർ കാശില്ലാതെ കഷ്ടപ്പെട്ടിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിൽ വരുന്ന ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ അവർ ഈ എമിഗ്രേഷനിൽ വീണ്ടും 1,000, 2,000, 3,000 അങ്ങനെ ഓരോ ഇത്ര ഡേയ്സ് ഡിലേ ആയതിൻ്റെ ആ ഫൈൻ അടക്കേണ്ടി വരുമ്പോൾ ഓരോ ആൾക്കാർ കരഞ്ഞു പോകുന്നു അവിടെ നിന്ന്. ചില ഭർത്താക്കന്മാർക്ക് വരാൻ പറ്റുന്നില്ല, അവർക്ക് ഫൈനല്ല, ഭാര്യയ്ക്ക് വരാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് അവരെ. അതായത് എങ്ങനെയെങ്കിലും നാട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാരുണ്ടല്ലോ, ഉള്ള കഞ്ഞി കുടിച്ച് നിൽക്കാലോ എന്നുള്ള ആ ഒരു ഇതിലാണ് അവർ നാട്ടിൽ വരുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ നാട്ടിലെത്തി കഴിഞ്ഞാൽ അവിടത്തെക്കാട്ടും അവസ്ഥ ഇതാ. നമ്മൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ലോക്ഡ് അല്ല, നമ്മൾ ഒരുമിച്ച് ഒരു റൂമിൽ കഴിഞ്ഞവരായിരിക്കും നാട്ടിൽ വരുന്നത്. നാട്ടിലെത്തിയിട്ട് 28 ദിവസം നമ്മൾ റൂമിൽ ഇരിക്കണം. ഈ രണ്ട് ചങ്ങാതിമാർ, അതായത് ഒരു റൂമിൽ വരുന്ന രണ്ട് പേർക്ക് പോലും തമ്മിൽ കാണാൻ പറ്റൂല, പെട്ടെന്ന് ലോക്കായ ഒരു അവസ്ഥയാണ്. ഇത്രയും ഫ്രീ ആയിട്ട് നമ്മൾ അവിടെ എല്ലാവരുടെ സ്ഥലത്തും പോകുന്നത്, ഗ്രോസറി പോകുന്നു, സാധനം വാങ്ങാൻ പോകുന്നു, ഭക്ഷണം കഴിക്കാൻ പുറത്ത് ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്നു. പക്ഷെ നാട്ടിലെത്തിയ ആ നിമിഷം മുതൽ നമ്മൾ നിരീക്ഷണത്തിലായി, നമ്മൾ ലോക്ക്ഡായി. അപ്പൊ ആ ഒരു അനുഭവം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇപ്പം വരുന്ന കൂടുതൽ പ്രവാസികളും അത്രയും വിഷമം സഹിച്ച് ഇനി എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ളത് ആലോചിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നാട്ടിലെത്തുമ്പോൾ ഭാര്യ അല്ല, അമ്മ, മക്കള് അവരൊറ്റപ്പെടുത്തി കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ കൊറോണ എന്ന് പറയുന്ന അസുഖത്തിന് മെഡിസിൻ ഇല്ല, ശരിയെന്ന് അതിന് മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഒരു 100-ൽ എനിക്ക് തോന്നുന്നു 1-2 ആൾക്കാരെ മരിക്കുന്നുണ്ടാവുള്ളൂ, ബാക്കി എത്രയോ പേര് ഈ 98 ആൾക്കാരും ക്യൂറായിട്ട് വരുന്നുണ്ട്. അതിൽ വളരെ ചുരുക്കം ആൾക്കാർക്കാണ് കൂടുതൽ സിംറ്റംസ് കാണിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു വരുന്നത്. കൂടുതൽ പേരും മൈൽഡ് സിംറ്റംസ്, ഒരു പനി അല്ലെങ്കിൽ ഒരു ചുമ അങ്ങനെ വന്നിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങൾ ഇങ്ങനെ ഇത് വലിയൊരു അസുഖമായിട്ട് കാണാതെ, അതുപോലെ ഈ പ്രവാസികളാണ് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പല ആൾക്കാർക്കും ഉണ്ട്.
എന്നെ പോലത്തെ സാധാരണ മനുഷ്യന്, ഞാനൊന്നും സ്പെഷ്യലൈസ്ഡോ ഡോക്ടറോ കാര്യങ്ങളോ കൗൺസിലറോ ഒന്നുമല്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വ്ലോഗിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഓക്കെ, അപ്പം ഈ പ്രവാസികൾ, ഇപ്പം ഞാൻ 28 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇറങ്ങിയിട്ട് നമ്മളേതായ പേഴ്സണൽ ആവശ്യം, ഞാൻ ഇതുവരെ ഇത്രയും ദിവസമായിട്ട്, ഞാൻ ഈ ജൂലൈ 19 നാട്ടിലെത്തിയത്, ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ്സിന്റെ വീടുകളിൽ ഞാൻ സന്ദർശിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രവാസികളെ ഇപ്പൊ ആ ഒരു ഭീതിയോടെയാണ് ആൾക്കാർ കാണുന്നത്. ഇത് ഇവര് കൊറോണ കൊണ്ടുവന്നു, ചിലപ്പോ ചില ആൾക്കാർ പറയുന്ന 2 മാസം കഴിഞ്ഞാല് അവർക്ക് സിംപ്റ്റംസ് കാണിക്കും, അതുകൊണ്ട് അവരെ അടുപ്പിക്കാൻ പാടില്ല, അങ്ങനെ പറയുന്ന ആൾക്കാർ. അപ്പൊ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ അത്രയും ഇതായിട്ട് നിൽക്കുന്നത്. എന്നിട്ടും നമ്മളെ പേഴ്സണൽ ആവശ്യത്തിന് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുന്നത് ക്വാറന്റൈൻ കഴിഞ്ഞ, ക്വാറന്റൈൻ കഴിഞ്ഞ. പണ്ട് ചോദിക്കല് നിങ്ങൾക്ക് എപ്പഴാ തിരിച്ചു വന്നേ, വന്നിട്ട് നെക്സ്റ്റ് ഡേ ആയിരിക്കും, നിങ്ങളെപ്പോ വന്നാ ഇന്നലെ വന്നു എന്ന് പറഞ്ഞു, അപ്പൊ എത്ര ലീവ് ഉണ്ട്, നിങ്ങളെപ്പോ തിരിച്ചു പോകുന്നെന്ന് ആദ്യം ചോദിക്കാം. ഇപ്പം ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ക്വാറന്റൈൻ കഴിഞ്ഞ, ക്വാറന്റൈൻ കഴിഞ്ഞ. ഈ പ്രവാസികൾ അത് എന്താ പറയാ, ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ, അവര് ജീവിക്കുന്നത് അവരെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. കുടുംബത്തെ ഇവിടെ ഇട്ടിട്ട് ഒറ്റയ്ക്ക് അവിടെ കഷ്ടപ്പെടുന്നത് അവരെ കുടുംബം നന്നാവാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. എന്നിട്ടും അവരെല്ലാം സഹിച്ച് ക്വാറന്റൈൻ ഒരു റൂമിലാണെങ്കിൽ ഒരു റൂമിലിരുന്ന് എല്ലാ അവഗണനയും സഹിച്ച് നിന്നിട്ടും ആൾക്കാരെ പിന്നെയും ഇതാണ് ചോദ്യം. അവനവന്റെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നുണ്ട് നോക്കാൻ ആർക്കും താല്പര്യമില്ല. മറ്റവരെ, അതായത് പ്രവാസി വന്നിട്ടുണ്ട് അവിടെ, അപ്പൊ ആ ഭാഗത്ത് ആരും പോല. എന്തിന്, ആ വീട്ടിൽ ഈ പ്രവാസികൾ ക്വാറന്റൈൻ ഇരിക്കുന്ന വീട്ടിലുള്ളവർക്ക് പോലും ഒന്ന് പുറത്തിറങ്ങാൻ പറ്റൂല. സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ പറയും നിങ്ങളിനി ഇവിടെ വരരുത് കേട്ടാ, നിങ്ങളെ വീട്ടിൽ നിന്ന് ഗൾഫിൽ ആള് വന്നിട്ടുണ്ടല്ലോ. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പൊ ഇത് നിയമം മാറിയിട്ട് ഇപ്പൊ 14 ഡേയ്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും 14 ടൈംസ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും ജനങ്ങളെ വിടുമോന്ന് എനിക്കറിയില്ല. നിങ്ങൾ എവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് പ്രശ്നമാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രവാസികളെ മേലെ ഇത് ഈ ഒരു കൊറോണ അസുഖം അത് എന്താ പറയാ ആക്ഷേപിക്കരുത്. അവരാ ഇത് കൊണ്ടുവന്നു എന്നുള്ളത്, അവർക്ക് ഇങ്ങനെ ഒരു അസുഖം വരുന്നുണ്ടെങ്കിൽ തന്നെ അവർ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഈ ഒരു അസുഖം വരുന്നത്. നമ്മളെപ്പോലെ അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ സേഫ് ആയിട്ട് വീട്ടിലിരിക്കുകയാണെങ്കിൽ അവർക്ക് ഈ അസുഖം വരൂല. പക്ഷെ അവർ ചിന്തിക്കുന്ന അവരെ കുടുംബത്തെ കുറിച്ചിട്ടാണ്, അമ്മ, ഭാര്യ, മക്കള്, പെങ്ങള്, ആ അവരെ കുറിച്ചിട്ട്. അപ്പൊ അവര് എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് സഹിച്ച് നാട്ടിലെത്തുമ്പോ സ്വന്തം വീട്ടുകാരെ അവഗണിക്കുമ്പോഴുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ. ഞാൻ എല്ലാരെയും കുറ്റപ്പെടുത്തുന്നില്ല, ചില ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നതല്ല, അവരുടെ അറിവില്ലായ്മയാണിത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്. അതായത് ഈ കൊറോണ വന്നാൽ നിർബന്ധമായും മരണമാണ് അതിന്റെ ഇത് എന്നുള്ള ഒരു ചിന്ത വന്നുപോയി. ഈ ചെറിയ കുട്ടികൾ പോലും, എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവള് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് ഇല്ലാവെന്ന് പറഞ്ഞു. എന്റെ മാസ്ക് എവിടെ, ഉമ്മാന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എന്റെ മാസ്ക് ഉണ്ടോ, ഇട്ടു, വേണ്ട, അത് ഇട്ട് കഴിഞ്ഞാല് കൊറോണ വന്നിട്ട് ഞാൻ മരിച്ചു പോലെ. അതായത് ആ കുട്ടികളെ മൈൻഡിൽ വരും ആ ഒരു ചിന്തയാണ് വന്നത്, കൊറോണ വന്നാൽ മരിക്കും എന്നുള്ളത്. പക്ഷെ ഇതിന് ഈ അസുഖത്തിന് മരുന്ന് ഇല്ലാഞ്ഞിട്ട് പോലും എത്രയോ ആൾക്കാർ ക്യൂറായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ സമ്പർക്കത്തിലൂടെ വരുന്നത്, സമ്പർക്കത്തിലൂടെ വരുന്നത് നമ്മളെ ചെറിയൊരു കെയർലെസ് ആണ്. ഇപ്പൊ എനിക്ക് എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ഇത് അസുഖം വരാതിരിക്കട്ടെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രയും സ്പ്രെഡ് ആവില്ല. എന്റെ ചെറിയൊരു കെയർലെസ് മിസ്റ്റേക്ക് ആണ്. ഒന്നിക്കലി ചിലപ്പോൾ നമ്മൾ കൈ നല്ല സോപ്പിട്ടിട്ട് അല്ലെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് ഇട്ടിട്ട് ഒറ്റയ്ക്ക് നടക്കുന്നുണ്ടാവും, പക്ഷെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ ഈ മാസ്ക് താത്തി താടിന്റെ അവിടെ ഉണ്ടാവാം, അതിൽ കാര്യമില്ല. അപ്പൊ പിന്നെ മാസ്ക് ഇടുന്നത്, നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമ്മൾ സേഫ് ആണ്. നമ്മൾ ഒരാളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇല്ലാതെ സംസാരിക്കുമ്പോൾ നമുക്ക് മാസ്കും സാനിറ്റൈസറിന്റെ യൂസ് ഉള്ളത്. അപ്പൊ എന്റെ വീട്ടിലിപ്പോ ഞങ്ങൾ 10 ആൾക്കാരുണ്ടെങ്കിൽ എന്റെ ഒരു കെയർലെസ്നെസ് കൊണ്ടാണ് ഈ 10 ആൾക്ക് ബാക്കിയുള്ളവർക്ക് സ്പ്രെഡ് ആവുന്നത്. അത് നമ്മൾ കെയർ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഈ ഒരു ഏരിയ, എന്റെ വീട്ടിൽ കോവിഡ് ഉണ്ടെങ്കിൽ ആ ചുറ്റുമുള്ള ഏരിയ ലോക്ക് ചെയ്യാം. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെയുള്ള ചെറിയ ചെറിയ കച്ചവടക്കാർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. ബാക്കി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ നെക്സ്റ്റ് ഏരിയയിൽ പോയിട്ട് എല്ലാ സാധനങ്ങളും ആവശ്യങ്ങളും തീർത്ത് വരുന്നുണ്ട്. പക്ഷെ ആ ഏരിയയിലുള്ള കച്ചവടക്കാരെ കച്ചവടമാണ് നഷ്ടപ്പെടുന്നത്, അവരുടെ ജീവിത വരുമാനമാണ് നഷ്ടപ്പെടുന്നത്. അതെന്തുകൊണ്ടാ, നമ്മളെ ചെറിയൊരു കെയർലെസ്നെസ്, ഒന്ന് സോപ്പിട്ട് കൈ കഴുകുക, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു 2 ഫീറ്റ് ഡിസ്റ്റൻസ് വെച്ചിട്ട് സംസാരിക്കുക, മാസ്ക് ഊരാതിരിക്കുക. ഇങ്ങനെ നിന്നാൽ തന്നെ ഈ അസുഖം അങ്ങനെ സ്പ്രെഡ് ആവില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമങ്ങൾ ഭയങ്കരം ലൂസാ. അതായത്
ഗൾഫ് രാജ്യങ്ങളിലെ നിയമം ഭയങ്കര കർശനമായിട്ട്, ഇത്ര ഫൈൻ എന്ന് പറഞ്ഞാൽ അത് അത്ര തന്നെ അടക്കണം. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അപ്പൊ നമ്മൾ സാധാരണക്കാർക്ക് ആ ഒരു മൈൻഡ് ഉണ്ടാ, 2000 ഫൈന് പറഞ്ഞാൽ 200 300 കൊടുത്തതിനാൽ റെസിപ്റ്റ് ഇല്ലാണ്ട് നമ്മളെ പ്രശ്നം തീരും. അപ്പൊ അതുകൊണ്ട് എന്താ, നമ്മൾ ഈ നടപടികൾ നമ്മൾ അത്രയും ഇവിടുത്തെ നിയമങ്ങളോ ഇൻസ്ട്രക്ഷൻസോ ഒന്നും നമ്മൾ ശരിക്കും പാലിക്കുന്നില്ല. പക്ഷെ അത് ഈ നിയമങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ, നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പ്രവാസികളെ ഒറ്റപ്പെടുത്തരുത്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ എല്ലാരും പറയുന്നതല്ല, ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഈ അസുഖം ഭയങ്കരം പെട്ടെന്ന് ആള് മരിച്ചു പോകും എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് പ്രവാസികളെ വല്ലാണ്ട് അകറ്റി നിൽക്കുന്നത്. അതുപോലെ പ്രവാസികളാണ് ഈ അസുഖം കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ഇതില്. അതുകൊണ്ട് പ്രവാസികൾ വന്നതിനെ സപ്പോർട്ട് ചെയ്യുക, കാരണം അവർ ഈ ക്വാറന്റൈൻ ലൈഫ് ഭയങ്കരം ദുരവസ്ഥയാണ്. അത് നിങ്ങൾ ഓരോരാൾ അനുഭവിച്ചാൽക്ക് മനസ്സിലാവും ആ അവസ്ഥ എന്താന്നുള്ളത്. ഇപ്പൊ ഞങ്ങളെ കൂടെ എന്റെ ബ്രദർ ഇൻ ലോ വന്നിട്ടുണ്ടായിരുന്നു, അവരെ വൈഫ് ഇവിടെ നാട്ടിൽ തന്നെ. പക്ഷെ അവര് ഞങ്ങളിവിടെ നിൽക്കാൻ റെഡി ആയിരുന്നു. അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്റെ ഭർത്താവിന്റെ എല്ലാ സന്തോഷങ്ങൾക്കും ഞാൻ ഒരുമിച്ചുണ്ട്. അപ്പൊ എന്റെ ഭർത്താവിനൊരു വിഷമം വരുമ്പം ഞാനല്ലേ നിൽക്കേണ്ടത്, വേറെ ആരുമല്ലല്ലോ. അപ്പൊ എന്റെ ഭർത്താവിന് ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് എനിക്ക് ആവുന്നത് കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്നാണ് ഈ ഭാര്യ പറഞ്ഞത്, എന്റെ ബ്രദർ ഇൻ ലോന്റെ വൈഫ്. അതുപോലെ ആയിരിക്കണം ഓരോ ആൾക്കാരും, ഓരോ മനുഷ്യനും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ വളരെ അധികം എന്താ പറയാ, ഈ അസുഖത്തെ നമുക്ക് നേരിടാൻ പറ്റും. നമ്മൾ കേറിയ എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ഇത് വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കും, ഈ അസുഖത്തെ പെട്ടെന്ന് നമ്മൾ ഈ ലോകത്ത് തന്നെ തേച്ചു മായ്ക്കാൻ കഴിയും.